കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കൾ ബി ജെ പിയിൽ പോയതിനെ ബി ജെ പിയുടെ പിള്ളേരിപിടുത്തമായി മാത്രമേ കാണാനാകൂവെന്ന് സി എം പി സംസ്ഥാന സെക്രട്ടറി സി പി ജോൺ കാഞ്ഞങ്ങാട്ട് വാർത്താ സമ്മേളനം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഫോറെവർ ഫോർ എവ്രിവൺ ശോഭിക വെഡിങ്സ് ബിഗ് മോൾ കാഞ്ഞങ്ങാട് കോഴിക്കോട് കൊയിലാണ്ടി ആൻഡ് കുറ്റ്യാടി. കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിമാരായ കെ കരുണാകരന്റെയും എ കെ ആന്റണിയുടെയും മക്കളായ പത്മജ വേണുഗോപാലും അനിൽ ആന്റണിയും ബി ജെ പിയിൽ പോയതിനെ ബി ജെ പിയുടെ പിള്ളേരിപിടുത്തമായി മാത്രമേ കാണാനാകൂ എന്ന് സി എം പി സംസ്ഥാന സെക്രട്ടറി സി പി ജോൺ. കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്ക് ആളുകൾ പോകുന്നതും വരുന്നതും സ്വാഭാവികമാണെന്നും എന്നാൽ പോയവർക്കൊന്നും സ്വാധീനമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കാസർഗോഡ് ജില്ലയിലെത്തിയ അദ്ദേഹം കാഞ്ഞങ്ങാട് പ്രസ് ഫോറത്തിൽ വാർത്താ സമ്മേളനം നടത്തുകയായിരുന്നു. കരുവന്നൂർ ബാങ്കിലടക്കം ഇടി വരുന്നതിനോട് യോജിപ്പാണെന്നും എന്നാൽ തിരഞ്ഞെടുപ്പ് കാലത്ത് ഇടി വരുന്നതിനോട് യോജിപ്പില്ലെന്നും പറഞ്ഞ സി പി ജോൺ, തൊഴിലാളികൾ അടച്ച ക്ഷേമ പെൻഷനുകൾ പോലും സർക്കാർ നൽകുന്നില്ലെന്നും ഇതിനെതിരെ സമരം നടത്തുമെന്നും കൂട്ടിച്ചേർത്തു. വാസ്തവത്തിൽ കരുവന്നൂരിൽ ഇടി വന്നത് നന്നായി, കാരണം വലിയ കൊള്ളയാണ് കരുവന്നൂരിൽ. പക്ഷേ ഇനി ഇപ്പൊ ഈ ഇടി തന്നെ ഇലക്ഷൻ കാലത്ത് വരുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഇലക്ഷൻ കഴിഞ്ഞിട്ട് മതി, ഇലക്ഷൻ കഴിയട്ടെ, ഇനിയിപ്പോ ഇത്ര ദിവസമല്ലേ ഉള്ളൂ. ഈ എവിടെയായിരുന്നു കേന്ദ്ര ഗവൺമെന്റ് ഇത്രയും ദിവസം? എവിടെയായിരുന്നു? കരുവന്നൂർ പ്രശ്നം ഉണ്ടായിട്ട് ഒരു വർഷമായില്ലേ? ഒരു വർഷമല്ലല്ലോ, രണ്ട് വർഷത്തിലധികമായി. ഇപ്പൊ ഈ ഇലക്ഷന്റെ തലേ ദിവസം വന്ന് ഇടി കയറുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല, കാരണം അതിന് സമയമുണ്ടല്ലോ. ഇനിയും ഇലക്ഷൻ കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടാൽ രാഷ്ട്രീയ നേതാക്കളെ വേട്ടയാടരുത്. എല്ലാ മേഖലയിലും സംസ്ഥാന സർക്കാർ പരാജയമായതിനാൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇത് യു ഡി എഫിന് ഗുണം ചെയ്യുമെന്നും പറഞ്ഞ സി പി ജോൺ, കേരളത്തിലെ 20 സീറ്റുകളും ഇത്തവണ യു ഡി എഫ് നേടുമെന്ന ആത്മവിശ്വാസവും പ്രകടിപ്പിച്ചു. പക്ഷേ സി പി എം അത് ക്ലെയിം ചെയ്തില്ല, എന്തുകൊണ്ടാണ് ക്ലെയിം ചെയ്യാത്തത്? യു ഡി എഫ് പ്രീപോൺ അലയൻസിൽ 72 സീറ്റ് നേടി, അതുകൊണ്ട് പ്രീപോൾ അലയൻസിൽ ജയിച്ച കക്ഷികളുടെ സീറ്റുകൾക്ക് മാത്രമേ ഒരു ഗവൺമെന്റ് ഫോർമേഷനിൽ. അതുകൊണ്ട് ഇവിടെ 20 സീറ്റും യു ഡി എഫ് ജയിക്കേണ്ടത് ബി ജെ പി വിരുദ്ധ ഗവൺമെന്റ് ഉണ്ടാകാൻ അത്യന്താപേക്ഷിതമാണ്. പാർട്ടിയുടെ ജില്ലാ നേതാക്കളായ വി കമാരൻ, കെ ഉമേശൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്.